ഹായ്, ഇന്ന് സൺഡേ ആണ്. നിങ്ങൾക്കറിയാം, ഈ ഒരു ദിവസം നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടി കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള മലയാളം അല്ലെങ്കിൽ തമിഴ് ഫിലിംസ് ഒക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത്. എന്തായാലും ഇന്നെത്തിയിരിക്കുന്നത് ഒരു മൂന്ന് തമിഴ് ത്രില്ലർ സിനിമകളുമായിട്ടാണ്. ഈ ഒരു സിനിമകളെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ അധികം കേട്ടിട്ടുള്ള സിനിമകളൊന്നും അല്ല കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 100 പേര് കാണുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു 40 പേരെങ്കിലും കണ്ടിട്ട് ഉണ്ടാകാൻ ഇടയില്ല എന്ന് എനിക്ക് തോന്നിയ കുറച്ച് സിനിമകളാണ്. പിന്നെ മൂന്ന് രീതിയിലുള്ള സിനിമകളുമാണ്. ഓക്കെ, എന്തായാലും സിനിമകൾ ഏതെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു മൂന്ന് സിനിമകളുടെയും യൂട്യൂബ് ലിങ്ക്, അവർ കാണാനുള്ള ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഒരു മൂന്ന് ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ്. ബദ്രി വെങ്കടേഷിൻ്റെ ഡയറക്ഷനിൽ 2018 ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന സെമ്മ ബോധയാകുത എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു മൂന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത്. ഇനി ഒരു സിനിമയുടെ കഥാപശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ഉള്ളൂ. നമ്മുടെ ചിത്രത്തിലെ ഹീറോ ഒരു ക്രൈമിൽ ഇൻവോൾവ് ആവുകയാണ്. ശരിക്കും അദ്ദേഹം ആ ഒരു ക്രൈം ചെയ്തിട്ടില്ല, പക്ഷെ സാഹചര്യവശാൽ അദ്ദേഹം ആ ഒരു ക്രൈം ചെയ്ത പോലെയായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് അത് തെളിയിക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ, അത് താൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം തുനിഞ്ഞിറങ്ങുന്നു. ഇതിനുശേഷം സംഭവിക്കുന്ന കുറച്ച് സംഭവവികാസങ്ങളും ഒക്കെ തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ആ ഒരു പ്ലോട്ട് എന്നുള്ളത്. നായകനായിട്ട് എത്തുന്ന അഥർവയുടെ ഗംഭീര പ്രകടനവും പിന്നെ അത്യാവശ്യം ഒരു എൻ്റർടൈനർ മൂഡിൽ പോകുന്ന ഒരു സ്റ്റോറി ലൈനും ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. തീർച്ചയായിട്ടും ത്രില്ലർ സിനിമാ പ്രേമികൾക്ക് അത്യാവശ്യം ത്രില്ലറൊക്കെ അടിച്ചിരിക്കാനുള്ള വാക്കുകളുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കൊമേഴ്ഷ്യൽ ചേരുവകളും ഒക്കെ തന്നെ ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കുക. ഈ ഒരു സിനിമ കൂടുതലായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റർടൈനർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ട് ത്രില്ലടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ട് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ കൂടിയും പൂർണ്ണമായിട്ടും കാണാമെന്ന് ഞാൻ പറയുന്നതൊന്നുമില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കണ്ടന്റുകളും, അതായത് ഈ ഒരു സിനിമയിൽ സെക്ഷൽ കണ്ടന്റ് ഉള്ളത് അങ്ങനെ സ്ട്രോങ് ആയിട്ടൊന്നും ഇല്ല, എങ്കിലും ചെറിയ രീതിയിലൊക്കെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് തമിഴ് സിനിമകളിലൊക്കെ പലപ്പോഴും കാണാറുള്ളതാണ്. എങ്കിൽ കൂടി നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ ആദ്യം കാണുക, എന്നിട്ട് വീട്ടുകാരുമായിട്ട് കാണുക. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.2/10 ആണ്. അപ്പോൾ നമ്മുടെ ഹീറോ, ഞാൻ പറഞ്ഞു, ഒരു ക്രൈമിൽ പെട്ടെന്ന് ഓക്കെ ഒരു ഇൻവോൾവ് ആയെന്ന് പറഞ്ഞു. ആ ഒരു ക്രൈം എന്താണ്, അദ്ദേഹം എങ്ങനെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും, അതോ എസ്കേപ്പ് ചെയ്യാൻ പറ്റാതെ പോലീസുകാർ പിടിച്ചോ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആ ഒരു രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന്. ആദിനെതിരെയുടെ ഡയറക്ഷനിൽ 2019 ഒരു ഡ്രാമ ത്രില്ലർ സിനിമയെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഇരണ്ടാം ഉലകപ്പോരിൻ കടസൈ ഗുണ്ടെന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിലെ ഒരു രണ്ടാം സ്ഥാനത്തുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഗുണ്ട്, ഓക്കെ, ഒരു ബോംബിൻ്റെ കഥയാണിത്. ഓക്കെ, ഇനി ഒരു സിനിമയുടെ കഥാപശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയൊക്കെ ഒരു അവശേഷിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ബോംബുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് അവശേഷിച്ച കുറച്ച് ബോംബുകൾ പലയിടങ്ങളിലും കടലുകളിലൊക്കെ ആയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ തള്ളിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ബോംബ് നമ്മുടെ ഹീറോയുടെ കയ്യിലേക്ക് വരികയാണ്, ഒരു പ്രത്യേക രീതിയിലാണ് എത്തുന്നത്. അതെങ്ങനെയെന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയെടുക്കുക, എന്നാലേ ഒരു കാണുമ്പോൾ ആദ്യം തൊട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ എന്തായാലും അതിനുശേഷം അദ്ദേഹം നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള തീം എന്നുള്ളത്. 500 ദിവസം പുള്ളു പുള്ളു കൂടെ മോളേക്കാതരാടേ അന്ന് ഗുണ്ട് വെച്ചാ. നായകനായിട്ട് എത്തുന്ന ദിനേശ് ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു പ്രമേയവും, അല്ലെങ്കിൽ ഒരു കാലിക പ്രസക്തിയുള്ള ഒരു പ്രമേയവും ഒക്കെ തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് ഞാൻ കരുതുന്നത്. പിന്നെ ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട സിനിമാറ്റോഗ്രഫി അത്തരത്തിലുള്ള ടെക്നിക്കൽ മേഖലയും ഒരു ഗംഭീരമായിട്ട്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി പുലർത്തിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു വ്യത്യസ്ത പ്രമേയത്തിലുള്ള ഒരു ത്രില്ലർ സിനിമ, അതും തമിഴ് സിനിമകളിൽ നിങ്ങൾക്ക് സ്നേഹമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രമേയത്തിലുള്ള ഒരു തമിഴ് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമീപിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതായത് നിങ്ങൾക്ക് ഈ ഒരു പക്ക കോമഡിയും അത്തരത്തിലുള്ള സിനിമകൾ, കോമഡി മൂഡിൽ പോകുന്ന ഒരു എൻ്റർടൈനർ സിനിമകളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് കാര്യമായിട്ട് ഒരു എൻഗേജിങ് ആവുമെന്ന് അറിയത്തില്ല. കാരണം ഈ ഒരു സിനിമ അത്യാവശ്യം ആക്ഷൻസും അത്ര, പിന്നെ അതുപോലെ തന്നെ സ്റ്റോറിക്കുള്ള ഒരു സീരിയസ്നെസ് ഉണ്ട്. ഓക്കെ, വളരെ ദൃഢമേറിയ ഒരു കഥാഗതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി എന്താണ് പറയുന്നത്, കാഠിന്യമേറിയ ഒരു കഥ, ആ ഒരു രീതിയിലുള്ള സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്, ബോറടി ഒന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.4/10 ആണ്, 10 ൽ 7.4. അപ്പോൾ നമ്മുടെ ഹീറോയുടെ കൈകളിലേക്ക് ആ ഒരു ബോംബ് ഗുണ്ട് അതെങ്ങനെ എത്തിപ്പെട്ടു, അദ്ദേഹം അതിനുശേഷം എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്നൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ആ ഒരു ടോപ്പിലുള്ള, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന്.
നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവെക്കുന്നത് ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡയറക്ടർ നമ്മുടെ ആർ പാർത്ഥിപനാണ്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമയുടെ കഥ എഴുതിയത്, തിരക്കഥ എഴുതിയത്, പിന്നെ പ്രൊഡ്യൂസ് ചെയ്തത്. ഇതിലെ നായകനും അദ്ദേഹമായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സിനിമയുടെ പേരൊക്കെ പിടികിട്ടി കാണും, ഒട്ടുമുക്കാല ആൾക്കാരൊക്കെ കണ്ടിട്ട് കാണും, എങ്കിലും കുറച്ച് പേരെങ്കിലും കാണാനുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സിനിമയുടെ പേര് ഒത്ത സെരുപ്പ് സൈസ് 7 എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഒരു സിനിമയുടെ കഥാപശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിലെ ഹീറോയെ ഒരു ദിവസം ഹീറോയും ഹീറോയുടെ മകനെയും വഴിയിൽ നിന്നും പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് കുറച്ച് ചോദ്യം ചെയ്യാനൊക്കെ ഉണ്ട് പോലീസുകാർക്ക്. എന്തിനുവേണ്ടി ചോദ്യം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസുകാർ പറയുന്നത് നമ്മുടെ ഹീറോ ഒരു കൊലപാതകം ചെയ്തു എന്നുള്ളതാണ്, കൊല ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ നമ്മുടെ ഹീറോയ്ക്ക് എതിരുമാണ്. അങ്ങനെ അദ്ദേഹത്തിനോട് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയാണ്. ശേഷം അദ്ദേഹം വല്ല കൊല ചെയ്തിട്ടുണ്ടോ, അദ്ദേഹം നിരപരാധിയാണോ എന്നൊക്കെ നമ്മളെ കാണിച്ചു തരുന്നതായിരിക്കും ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള പ്ലോട്ട് എന്നുള്ളത്. ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു വാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൺമാൻ ഷോ എന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് പാർത്ഥിവന്റെ ഒരു വൺമാൻ ഷോ തന്നെയാണ് ഈ ഒരു സിനിമ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സിനിമയിൽ ഏറ്റവും ഒരു വ്യത്യസ്തത പുലർത്തുന്നത്, ഈ ഒരു സിനിമയിൽ ഒരുപാട് താരനിര ഇല്ല എന്നുള്ളതാണ്. കേവലം വിരലെണ്ണാവുന്ന ഒരു താരം മാത്രമാണ്, ഒരു ആളെ മാത്രമായിരിക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുക. എന്നും പറഞ്ഞ് ഈ ഒരു സിനിമ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരൊറ്റയാൾ നിന്നിട്ട് ഒരു മുഖത്ത് നിറഞ്ഞുള്ള പരിപാടിയൊന്നുമല്ല. ഈ ഒരു സിനിമയിൽ നിങ്ങൾക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ കേൾക്കാൻ സാധിക്കും. അതത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരാൾ മാത്രമല്ല ചുറ്റും, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫോണിൽ കാണുകയാണ്, അതിൻ്റെ ഡിസ്പ്ലേ എന്നുള്ളത് ഇത്ര സൈസ്, ആ സൈസ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊന്നും സ്ക്രീനിൽ കാണിയല്ലോ. അപ്പോൾ നിങ്ങളുടെ സൈസിനപ്പുറമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിനപ്പുറമായിട്ട് കുറേ ആൾക്കാരുള്ള പോലെയുള്ള ഒരു ഫീല് തരും. അത്രയും വ്യത്യസ്തമാർന്ന രീതിയിലുള്ള ഒരു സിനിമയെന്ന് പറയാൻ സാധിക്കും. കൂടാതെ പാർത്ഥിവിൻ്റെയൊക്കെ ഗംഭീര പ്രകടനം, അദ്ദേഹത്തെയാണ് നിങ്ങൾക്കൊരു 100% ഫ്രെയിമുകളും കാണാൻ സാധിക്കുക. ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ചിത്രത്തിൻ്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒക്കെ പറയുമ്പോഴത്തേക്കും ഒരു മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറയാൻ സാധിക്കും. നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കഥാപരിസരം എന്നുള്ള ചെറുതാണ്, നമ്മുടെ നായകനും അദ്ദേഹം ഒരു റൂമിലുമാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ്റെ ഒരു റൂം മാത്രം കാണിക്കുന്നുള്ളൂ. പക്ഷേ കഥാഗതിയിൽ ഒരുപാട് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള സംഭവവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഇതൊരു മസ്റ്റ് വാച്ച് കാറ്റഗറിയിൽ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 8.2/10 ആണ്. കൂടാതെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു, ഈ സിനിമാറ്റോഗ്രഫിയും പറയണം കേട്ടോ. കാരണം സിനിമാറ്റോഗ്രഫിയുടെ നല്ല രീതിയിലുള്ള ഒരുപാട് വിഷ്വൽസ് നമുക്ക് അറിയാമല്ലോ, ഒരു റൂമിൽ തന്നെ ചിത്രീകരണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ അത്തരത്തിലുള്ള മടുപ്പൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സിനിമാറ്റോഗ്രഫർക്ക് മാക്സിമം സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് മിക്സിങ്, കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കഥാപാത്രം എന്നുള്ള കാര്യം നിങ്ങൾ മറക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമ തനിച്ചിരുന്ന് കാണുക. ഒരു രാത്രി ഒരു ശല്യം ഇല്ലാത്തൊരു ടൈമിൽ ഹെഡ്സെറ്റ് ഒക്കെ കുത്തിയിട്ട് നിങ്ങൾ ഈ ഒരു സിനിമ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കഥാപാത്രമല്ല, ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ആ ഒരു സ്റ്റേഷനിലുള്ളിൽ പല കഥാപാത്രങ്ങളുണ്ട്. അവരെല്ലാം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും, അവരുടെ ഒരു സ്വഭാവം ഫീൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ കൂടുതലായിട്ട് പറയുന്നൊന്നുമില്ല, കണ്ടു തന്നെ ആസ്വദിച്ചറിയാം. എന്തായാലും 3 സിനിമകളും കണ്ടു നോക്കുക. 3 തരക്കേട്ടില്ലാത്ത സിനിമകളാണ്. ഇപ്പോൾ 1-ാമത്തെ സിനിമ, നമ്മുടെ ഈ ഫസ്റ്റ് സിനിമ തീർച്ചയായിട്ടും ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ്. അതുകൂടെ മൈൻഡിൽ വെക്കുക. തീർച്ചയായിട്ടും ഒരു വൺമാൻ ഷോ, ഞാൻ പറഞ്ഞ പോലെ പാർത്ഥിപൻ എന്ന് പറയുന്ന നടൻ്റെ ഗംഭീര പ്രകടനവും പിന്നെ ഒരു ഗംഭീര കഥയും തിരക്കഥയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലേക്ക് പോകാം. അതുപോലെ തന്നെ 2-ാം സ്ഥാനത്ത് ഉൾക്കൊള്ളിച്ച സിനിമ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആക്ഷൻസും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പുതുമയാർന്ന ഒരു കഥയും ഒക്കെ ആണുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയിലേക്ക് പോകാം. നിങ്ങൾ കോമഡി ഒന്നും പ്രതീക്ഷിച്ച് പോകരുത് അതിൽ. ഓക്കെ, സീരിയസ് ആയിട്ട് തന്നെ പോകുന്നൊരു സിനിമയാണ്. പിന്നെ 3-ാം സ്ഥാനത്ത് ഉൾക്കൊള്ളിച്ച സിനിമ അത്യാവശ്യം ഒരു കൊമേഴ്ഷ്യൽ ചേരുവകളാണ്. അത്യാവശ്യം റൊമാൻസ്, പിന്നെ കോമഡി, അതിനിടയ്ക്ക് കുറേ ത്രില്ലിംഗ് സംഭവങ്ങൾ, ഇങ്ങനെ പോകുന്നൊരു സിനിമയാണ് ആക്ഷൻസ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളവർക്ക് അതും കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇനി ഞാൻ എത്തുമ്പോഴത്തേക്കും ബൈ ബൈ.